അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് 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 റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മൗലാന മുഹമ്മദ്. റബ്ബി ഇസ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബികലിമാത്തില്ലാഹി തമ്മഹ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മഹ വമിൻ കുല്ലി ഐനിൻ ലാമ്മഹ. വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഖിയാമ ആണ്. ആദ്യത്തെ രണ്ട് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അല്ലാ ഇനി മൂന്ന് മുതൽ പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമഹ بلا قادرين على أن نسوي بنانه صدق الله العلي العظيم. മൂന്നും നാലും ആയത്തുകളാണ് നമ്മൾ ഓതിയത്. തൊട്ടു മുമ്പ് അല്ലാഹു തആല വളരെ പ്രധാനമായ രണ്ടു കാര്യങ്ങൾ കൊണ്ട് സത്യം ചെയ്ത് ബഅസ്, അതായത് പുനർജന്മം ഉണ്ടാകും എന്ന് സമർത്ഥിക്കുകയാണ്. ഖിയാമത്ത് നാളുകൊണ്ടും സത്യം ചെയ്തു. അതുപോലെ തന്നെ അന്നഫ്സുൽ ലവ്വാമ, മനുഷ്യനെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ കൊണ്ടും സത്യം ചെയ്തു. ഇത് രണ്ടുകൊണ്ടും സത്യം ചെയ്ത് പറയുന്നത് കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെയൊന്നുമല്ല, മരിച്ചതിനു ശേഷം രണ്ടാമതൊരു ജന്മം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനി അല്ലാഹു തആല അത് തുടർന്നുള്ള ആയത്തുകളിൽ അത് സമർത്ഥിക്കുകയാണ്. എന്താണ് മനുഷ്യൻ്റെ വിചാരം? മനുഷ്യൻ മരിച്ച് മണ്ണടിഞ്ഞ് എല്ലുകൾ നുരുമ്പി പോയാൽ ആ എല്ലുകളെ രണ്ടാമത് ഒരുമിച്ച് കൂട്ടി അതൊരു മനുഷ്യനായി രണ്ടാമതും രൂപപ്പെടുത്താൻ അള്ളാഹുവിന് കഴിയില്ലെന്നാണോ, ഇതാണോ മനുഷ്യൻ വിചാരിച്ചിരിക്കുന്നത്? ഈ ഒരു ചോദ്യമാണ് മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. അയഹ്സബു, വിചാരിക്കുന്നുവോ? അൽ ഇൻസാനു, മനുഷ്യൻ വിചാരിക്കുകയാണോ അല്ലെങ്കിൽ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? എന്ത്? അല്ലൻ നജ്മ, നമ്മൾ ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന്. ഇളാമഹു, അവൻ്റെ എല്ലുകളെ, എല്ലുകൾ ദ്രവിച്ചു പോയതിനു ശേഷം ആ എല്ലുകളെ നമ്മൾ ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? എന്തൊരു ചോദ്യമല്ലേ. അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കണ്ടെങ്കിൽ ആ വിചാരം വേണ്ടാം. ബല അഖാദിരിന അലാ നുസുവിയ ബനാന, എല്ലുകൾ ഒരുമിച്ച് കൂട്ടുന്നത് പോയിട്ട് അതിലേറെ സൂക്ഷ്മമായ വിരൽ തലപ്പുകളെ ശരിയാക്കാൻ കഴിവുള്ള ആളുകളാണ് നമ്മൾ. ഇൻഷാ അല്ലാഹ് നാലാമത്തെ ആയത്ത് നമുക്ക് പിന്നീട് പഠിക്കാം. അയഹ്സബു, വിചാരിക്കുന്നുണ്ടോ അല്ലേ? ഹസീബ യഹ്സബു, ഇത് പല രൂപത്തിലുണ്ട്. ഈ ഇവിടെ അയഹ്സബു എന്ന് പറഞ്ഞാൽ വിചാരിക്കുക, കരുതുക എന്നൊക്കെയാണ് അർത്ഥം. ഹസീബ യഹ്സബു എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ ഫയൽ വരുന്നത്. ഫയൽ മാളിയും ഫയൽ മുളാരിയും, ഭൂതകാലക്രിയയും ഭാവി കാലക്രിയയും. ഹസീബ യഹ്സബു, ഹസീബ യഹ്സബു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എന്താണ് കരുതി അല്ലെങ്കിൽ വിചാരിച്ചു. ഹസീബൽ അമ്ര എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യത്തെ കരുതി വിചാരിച്ചു എന്നൊക്കെയാണ്. ഇനി അതേ ഹസീബ എന്നുള്ളത് ഹസബ എന്നായാലോ, സീനിന് കസറിന് ബദൽ സീനിന് ഫത്തഹായാലോ അർത്ഥം മാറും. ഹസബ യഹ്സബു ഹിസാബൻ വഹുസ്ബാനൻ വഹസ്ബൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? പിന്നെ എണ്ണിക്കണക്കാക്കി എന്നാണ് അർത്ഥം. ഹസബ യഹ്സബു എന്ന് പറഞ്ഞാൽ എണ്ണിക്കണക്കാക്കി, എന്താണ് പറയുക, തിട്ടപ്പെടുത്തി എന്നൊക്കെ പറയാം. ഹാസൂബുൻ എന്ന് കമ്പ്യൂട്ടറിന് പറയാറുണ്ട്. ഹാസൂബ്, ഹാസൂബുൻ, കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്ന് ഇംഗ്ലീഷ് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എണ്ണിക്കണക്കാക്കുക എന്നാണ്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അതിനുപയോഗിക്കുന്ന മെഷീൻ. അപ്പോൾ ഹാസൂബുൻ എന്നാണ് അതിന് പറയാം. ഹസബ യഹ്സബു എന്നതാണ് കണക്ക് കൂട്ടുക എന്നുള്ളതിന് പറയാം. ഇവിടെ ഹസീബ യഹ്സബു എന്നതിനാണ് വിചാരിക്കുക എന്നതിന് പറയാം. ഇനി അതേസമയം ആ സീനിനെ ലമ്മായാലോ, ഇപ്പം നമ്മൾ ഫത്തഹായാലും കസ്റായാലും എന്താ അർത്ഥം എന്ന് വിളിച്ചു. ഇനി ആ സീനിനെ ലമ്മായാൽ അർത്ഥം മാറും. ഹസൂബ, ഹസൂബ യഹ്സബു എന്നാണ് എങ്കിൽ ഹസൂബ യഹ്സബു ഹസബൻ ഫഹു ഹസീബുൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നല്ല തറവാടുള്ള ആളായി എന്നർത്ഥം. നല്ല തറവാട് ഉഷാറുള്ള ആളായി. കാനദാ ഹസബിൻ, നല്ല തറവാടുള്ളവനായി. അവൻ്റെ വാപ്പ വല്യപ്പമാരൊക്കെ വലിയ ഷറഫും തറവാടിത്തൊക്കെ ഉള്ള ആളുകളായിരുന്നു എന്നർത്ഥം. ഹദീസുകളിലൊക്കെ ആ പ്രയോഗമുണ്ടല്ലോ അല്ലേ. ഇമാം ബുഖാരി മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കല്യാണം കഴിക്കുന്നിടത്ത്
പെണ്ണിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്ന് പറയുന്നിടത്ത് ഉള്ള ഹദീസിലുണ്ട്, തുൻകഹുൽ മർഅത്തു ലിഅർബഇൻ, ലിമാലിഹ വലിഹസബിഹ വലിജമാലിഹ വലിദീനിഹ ഫളഫറ ബിദാതിദ്ദീൻ തരിബത്യദാക്ക്. പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ നീ നാല് കാര്യങ്ങളാണ് ആളുകൾ പൊതുവെ ശ്രദ്ധിക്കാറ്. ഒന്ന് പൈസ, ലിമാലിഹ. രണ്ട് വലിഹസബിഹ, ഹസബ് തറവാട് ഉണ്ടോ. ഇപ്പം നമ്മൾ പറഞ്ഞ വിഷയം അവിടെയാണ്, ഹസുബ യഹസുബ് ഹസബൻ എന്ന ഹസബാണ് അവിടെ ഹദീസിൽ പ്രയോഗിച്ചത്. വലി ഹസബിഹ തറവാട് നോക്കിയിട്ട്, വലി ജമാലിഹ സൗന്ദര്യം നോക്കിയിട്ട്, വലി ദീനിഹ ദീന് നോക്കിയിട്ട്. ഫൽഫറഫ് ബിദാത്തി ദീൻ, നീ എന്ത് ചെയ്യണം, നീ ദീനുള്ളവളെ തിരഞ്ഞെടുക്കണം കേട്ടോ. ആളുകൾ അങ്ങനെ പലതും വേറെ പലതും നോക്കും, പക്ഷെ അങ്ങോട്ടൊന്നും പോരുത്, ദീനുള്ളത് തിരഞ്ഞെടുത്തോ ആട്ടെ. അപ്പോൾ അറബിയുടെ ആ എന്താണ് പറയുക, ഭാഷ സെൻസിറ്റീവാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ ചുരുക്കം. ഒരു ഹർക്കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിൽ അർത്ഥം മാറുന്നപ്പോൾ ശ്രദ്ധിച്ചില്ലേ, ഹസിബക്കൊരർത്ഥം, ഹസബക്ക് മറ്റൊരർത്ഥം, ഹസുബക്ക് വേറൊരർത്ഥം. ആക്കട്ടെ, ഏതായാലും ഇവിടെ അയഹ്സബുൽ ഇൻസാനു, മനുഷ്യൻ കരുതുന്നുണ്ടോ എന്ത്, അല്ലൻ നജ്മഅ ഇലാമഹു, ജമാ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി അല്ലേ, നമ്മൾ ഒരിക്കലും ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന്. ലൻ എന്ന പദം മുലാരി ആയ ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന ക്രിയക്ക് മുമ്പ് വന്നാൽ ഒരിക്കലും ഇല്ല എന്നുള്ള അർത്ഥത്തിനാണിത്. ഒരിക്കലും ഇല്ല എന്ന് നിഷേധിച്ച് പറയുന്നതിനാണ് ആ പദം ഉപയോഗിക്കുക, ലൻ. ലൻ, അപ്പോൾ ലൻ നജ്മ, നമ്മൾ ഒരിക്കലും ഒരുമിച്ച് കൂട്ടുക ഇല്ല എന്ന് മനുഷ്യൻ കരുതുന്നുണ്ടോ. ജമാഅ യജ്മഅ അറിയാലോ എല്ലാവർക്കും, ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരുമിച്ച് സംഘടിച്ച് നിൽക്കുന്ന നിസ്കാരം, ജമാഅത്ത് അല്ല ഒരു സംഘം എന്നൊക്കെ പറയാം. എന്ത് വിചാരിക്കുന്നുണ്ടോ മനുഷ്യൻ, അല്ലൻ നജ്മ ഇലാമഹു, അവൻ്റെ എല്ലുകൾ, അദമുൻ എന്നതിൻ്റെ പ്ലൂരലാണ് ഇലാം, അവൻ്റെ എല്ലുകളെ നമ്മൾ അത് ദ്രവിച്ചു പോയതിന് ശേഷം ഒരുമിച്ച് കൂട്ടുക ഇല്ലെന്ന് മനുഷ്യൻ കരുതുന്നുണ്ടോ. ആ അങ്ങനെയാണെങ്കിൽ ആ കരുതൽ വേണ്ടാന്നർത്ഥം. ദ്രവിച്ച എല്ലുകൾക്ക് പുനർജന്മം സാധ്യമാവില്ല എന്ന സത്യനിഷേധികളായ ആളുകളുടെ നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ് അല്ലാഹു തആല. മനുഷ്യൻ്റെ മരണശേഷം എല്ലുകൾ ദ്രവിച്ചു പോകും, ശരി, പക്ഷേ ആ എല്ലുകളെ ഒരുമിച്ച് കൂട്ടി എഴുന്നേൽപ്പിക്കുന്നതിന് അള്ളാഹുവിന് തികച്ചും കഴിവുണ്ട്. ഈ ആയത്തിറങ്ങിയത് നമ്മൾ ഈ സൂറയുടെ മുഖവുരവിൽ പറഞ്ഞതുപോലെ, അദി ഇബ്ന റബീഅ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസിയുടെ കാര്യത്തിലാണ്. അദി ഇബ്ന റബീഅ, ഇദ്ദേഹം നബിയുടെ അയൽവാസിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് അദി ഇബ്ന റബീഅ വന്ന് ചോദിച്ചു, എന്താണ് ഖിയാമത്ത് നാള്, എപ്പോഴാണ് അത് ഉണ്ടാവുക, എന്താപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഖബറിൽ കിടക്കുന്ന ആളുകൾ, മരിച്ചുപോയ ആളുകൾ, നുരുമ്പിപ്പോയതിനു ശേഷവും അവർ പിന്നെ മണ്ണടിഞ്ഞതിന് ശേഷവും ഒക്കെ അള്ളാഹു അവരെ പുനർജീവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾ പറയാണ്, ലൗ ആയൻ തുദാലികല്ലയോ മലം മുസദ്ദിഖ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പറഞ്ഞ ദിവസം ഞാൻ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടാൽ പോലും ഞാൻ വിശ്വസിക്കൂല, ഇങ്ങനൊക്കെ ഉണ്ടാവുകയേ ഞാൻ വിശ്വസിക്കൂല, ഞാൻ നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് അംഗീകരിക്കൂല, ഞാൻ ഈ ദീൻ കൊണ്ട് വിശ്വസിക്കൂല. അവ യജ്മഅ അല്ലാഹുൽ ഇലാം, അല്ലാഹു തആല എല്ലുകൾ ഒരുമിച്ച് കൂട്ടുമെന്ന് എന്താ ഈ പറയണത്, അവ യജ്മഅ അല്ലാഹുൽ ഇലാം, അല്ലാഹു എല്ലുകൾ ഒരുമിച്ച് കൂട്ടുമെന്നോ. അതിന് മറുപടിയാണ് അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇലാമ എന്ന് പറഞ്ഞത്. ഉണ്ടോ അയജ്മഅല്ലാഹുൽ ഇലാം എന്ന ചങ്ങായി ചോദിച്ചപ്പോൾ, അവ യജ്മഅല്ലാഹുൽ ഇലാം എന്ന് അദീബ് നബിയെ ചോദിച്ചപ്പോൾ അതേ നാണയത്തിൽ മറുപടി വന്നു, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇലാമ, ആ എല്ലുകൾ ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് കഴിയില്ല എന്ന് മനുഷ്യന്മാർ വിചാരിക്കുന്നുണ്ടോ. അപ്പോൾ നല്ല അയലോക്കാരല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആകളിൽ ഉണ്ടായിരുന്നു, ഈ ഇങ്ങനത്തെ മോശമായ അയൽക്കാരിൽ നിന്ന് പഠിച്ചോനെ നീ എന്നെ കാവൽ തരണമേ, നീ എനിക്ക് കാവൽ തരണമേ എന്ന്. പ്രത്യേകിച്ച് ഇവരെ രണ്ടുപേരെ ഉദ്ദേശിച്ച് വേറെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, അഖ്നസ് ഇബ്നു ഷുറൈഖ്. അദീബ്നു റബീഅയും അഖ്നസ് ഇബ്നു ഷുറൈഖും ഇവരെ രണ്ടുപേരെയും ഉദ്ദേശിച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരിൽ നിന്ന് കാവൽ ചോദിച്ചിരുന്നു, ഇങ്ങനെ ഒരു മോശപ്പെട്ട രണ്ട് അയൽവാസികൾ, അഖ്നസും അയൽവാസിയായിരുന്നു എന്നാണ്. ഈ രണ്ട് അയൽവാസികളെ പഠിച്ചോനെ നീ എന്നെ ഇവരെ തൊട്ട് എന്നെ കാത്തുരക്ഷിക്കണം എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹു മക്ഫിനി, അല്ലാഹു മക്ഫിനി ജാരിയ സൂഇ അദീബ്നു റബീഅ വൽ അഖ്നസ് ഇബ്നു ഷുറൈഖ്, അങ്ങനെയാണ് ആ ദുആ. അള്ളാഹു മക്ഫിനി, അള്ളാഹു നീ എനിക്ക് മതിയാക്കിക്കൊണ്ട എന്ന് പറഞ്ഞാൽ അവരെ ശരീരങ്ങളൊന്നും ഏൽക്കാതെ നീ എന്നെ കാക്ക്. ആരെ, ജാരിയ സൂഇ, എൻ്റെ രണ്ട് മോശപ്പെട്ട അയൽവാസികളെ, അതായത് അദീബ്നു റബീഅ വൽ അഖ്നസ് ഇബ്നു ഷുറൈഖ്. അപ്പോൾ ഇവരെ രണ്ടുപേരുടെയും പിന്നെ ശരീരങ്ങളിൽ നിന്ന് കാക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ
ആയത്തിൻ്റെ അവതരണത്തെക്കുറിച്ചുള്ള ഒരഭിപ്രായം. മറ്റൊരഭിപ്രായം അബൂജഹലിൻ്റെ കാര്യത്തിലാണ് ഇത് അവതരിച്ചത് എന്നാണ്. അബൂജഹൽ ബഅസിനെ, അതായത് പുനർജന്മത്തെ നിഷേധിച്ചപ്പോഴാണെന്നും അഭിപ്രായമുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങൾ ഇത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും അവതരണ കാരണം ഇപ്പോൾ ഒരാളാണെങ്കിലും, അദിയാണെങ്കിലും, അതല്ല അബൂജഹലാണെങ്കിലും, ആരായാലും പുനർജന്മത്തെ നിഷേധിക്കുന്ന എല്ലാ ആളുകളോടുമുള്ള ചോദ്യമാണ് ഇത്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇലാമ. ഇവിടെ ഇലാമ എന്ന് പറയാൻ കാരണം എന്താ? എല്ലുകളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയുമെന്ന്. അത് എല്ലുകളെ ആണല്ലോ തകിട് പൊടിയായി, എന്താണ് പറയുക, ആകെ ഒരുമ്പിയതിന് ശേഷം വളരെ ഉറപ്പുള്ള ശക്തിയുള്ള, അല്ലേ, ഒരു അതുകൊണ്ട് അടിച്ചാലൊന്നും പൊട്ടാത്ത അത്രയും ഉറപ്പുള്ള ബലമുള്ള എല്ലുകളെ രണ്ടാമന് അള്ളാഹുവിന് പടക്കാൻ കഴിയുമെന്നോ? അതാണ് ഇപ്പോൾ അവർ ചോദിക്കണത്. അപ്പോൾ ആ വലിയ സംഗതിയെ, അത്രയും ഉറപ്പുള്ള സംഗതിയെ തന്നെ നുറമ്പിയതിന് ശേഷം അള്ളാഹുവിന് രണ്ടാമത് ഉണ്ടാക്കാൻ കഴിയുമെന്ന് സൂചിപ്പിക്കാൻ, പിന്നെ ബാക്കിയുള്ളതൊക്കെ പിന്നെ പിന്നാലെ വരുമല്ലോ. ബാക്കിയുള്ളത് ഇറച്ചിയാണ്, മാംസമാണ്, മറ്റുള്ള വിഷയങ്ങളാണ്, അതൊക്കെ അള്ളാഹുവിന് പിന്നെ എന്താണ് പറയുക, എല്ലുകളെ തന്നെ ഒരുമിച്ച് കൂട്ടാൻ പ്രയാസമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റേത് പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് എല്ലുകളെ അവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. ചുരുക്കി ഈ മൂന്നായത്തുകൾ ചുരുക്കി പറഞ്ഞാൽ, ഒന്നാമതായി ഖിയാമത്ത് നാളിൻ്റെ പേരിൽ, രണ്ടാമതായി ആക്ഷേപിക്കുന്ന മനസ്സിൻ്റെ പേരിൽ അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, മനുഷ്യൻ്റെ മരണശേഷം അവൻ്റെ അസ്ഥികളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി അവനെ നാം പുനർജീവിപ്പിക്കുന്നതാണ്. നാം അത് ചെയ്യുകയില്ലെന്നോ നമുക്കതിന് കഴിയുകയില്ലെന്നോ മനുഷ്യൻ ഭാവിക്കുന്നു എങ്കിൽ ആ ഭാവന അവൻ വിട്ടേക്കട്ടെ, തീർച്ചയായും നമ്മളത് ചെയ്യുക തന്നെ ചെയ്യും. അവൻ്റെ വിരൽ തലപ്പുകൾ പോലും, അഥവാ ഓരോ സന്ധിയെല്ലും, ഓരോ എല്ലിൻ്റെ സന്ധികൾ പോലും, അത് ചെറിയ എല്ലുകളായ വിരലിൻ്റെ തലപ്പുകളാണെങ്കിൽ പോലും അതതിൻ്റെ സ്ഥാനത്ത് വെച്ച് ശരിപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഇതാണ് അള്ളാഹു നാലാമത്തെ ആയത്ത് സൂചിപ്പിക്കുന്നത്. വളരെ കൃത്യമായി ഒരു എന്താണ് പറയുക, ലവലേശം തിരിച്ചു മറ്റൊന്ന് പറയാൻ ഒരു ചാൻസുമില്ലാതെ അള്ളാഹു തആല ആ ബാബ അവിടെ അടക്കുകയാണ്, ആ അധ്യായം അവിടെ അടക്കുകയാണ്. ഏത് അധ്യായം? പുനർജന്മം ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന നിഷേധത്തിൻ്റെ അധ്യായം അള്ളാഹു തആല പറ്റേ അടക്കുകയാണ്. ഇനി എന്താ പോലെ പറയാ? പക്ഷെ അവർ വിശ്വസിച്ചിട്ടില്ലല്ലോ, അത് വേറൊരു വിഷയമാണ്. ഇത്രയൊക്കെ പറഞ്ഞാലും, ഇങ്ങനൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാലും, അള്ളാഹു ഇവൻ്റെ വഹിയാണെന്ന് ആർക്ക് മനസ്സിലായാലും ശരി, അംഗീകരിക്കാനൊന്നും ഓരോ കിട്ടൂല. അത് ആ മത്സരബുദ്ധിയും ആ ഒരു അതിക്രമവും എന്താണ് പറയുക, ആ ഒരു കിബറും അഹങ്കാരവും മഹന്തയും ഒക്കെ മുശ്രിക്കുകൾ വെച്ച് പുലർത്തിയെന്നു എന്നാണ്. അബൂജഹലിൻ്റെ കാര്യം നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, അതീവ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അള്ളാഹു തആല ഇത്രയൊക്കെ സമർത്ഥിച്ച് പറഞ്ഞിട്ടും അവരത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അത് വളരെ സങ്കടകരമാണ്. അവർക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത് എന്നൊക്കെ ഈ സൂറയിലും വേറെ പല സൂറകളിലും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിഷയം ചിന്തിക്കുക. നമ്മളിപ്പോൾ അത് ഉറപ്പുള്ള ആൾക്കാരാണ്, തിരിച്ച് പുനർജന്മം ഉണ്ടാകുന്ന ഉറപ്പുള്ള ആളുകളാണ് നമ്മൾ. നമ്മുടെ സമീപനങ്ങൾ എങ്ങനെയാണ് അള്ളാഹുമായിട്ടുള്ള, അതല്ലെങ്കിൽ പുനർജന്മം നൽകി എഴുന്നേറ്റ് റബ്ബിൻ്റെ മുമ്പിലാണ് ചെന്നാൽ പറയാനുള്ള മറുപടികളൊക്കെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട സമയമാണ്. ആദ്യം എന്നോടാണ് ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് ചെയ്താലും ആ ചെയ്യുന്നതിനെക്കുറിച്ച് ചോദ്യമുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പാണ്. എന്നാൽ പിന്നെ അതിൻ്റെ മറുപടി നമ്മൾ കണ്ടെത്തിയിട്ട് ചെയ്തോട് ഒരു കുഴപ്പമില്ല. അള്ളാഹുവിന് മുമ്പിൽ മറുപടി പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുമെങ്കിലായിക്കോട്ടെ. നമ്മൾ ഓരോരുത്തരെയും വിശദമായി ചോദ്യം ചെയ്താൽ എല്ലാവരും കുടുങ്ങുന്ന ഉറപ്പല്ലേ? ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, മന്നൂഖിഷ, അല്ലേ, ശരിക്കും ഇങ്ങോട്ട് ഹിസാബ് നടത്തിയാൽ ഉദ്ദീബ, അവൻ പൊട്ടുപോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമുക്ക് ആകെയുള്ള പ്രതീക്ഷ അള്ളാഹുവിൻ്റെ ഫളിലാണ്, റബ്ബിൻ്റെ മഹത്തായ ഔദാര്യത്തിലാണ്. നമ്മളെ മേന്മ കൊണ്ടോ, നമ്മൾ ചെയ്ത അമലുകൾ കൊണ്ടോ, നമ്മൾ ചെല്ലിയ സലാത്ത് കൊണ്ടോ, നമ്മൾ ഓതിയ ഖുർആൻ കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നന്നായത് കൊണ്ടോ ഒന്നും നമ്മൾ രക്ഷപ്പെടണമെന്ന് ഇല്ല. അത് റബ്ബിൻ്റെ ഫളിലുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ആ മഹാനായ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന മഹത്തായ അള്ളാഹുവിൻ്റെ അളമത്ത്, ആ മഹത്തായ സ്ഥാനമാനങ്ങൾ വെച്ചുകൊണ്ടുള്ള അള്ളാഹുവിനെ അംഗീകരിക്കേണ്ട വിധം അംഗീകരിച്ച് റബ്ബിൻ്റെ ഫളിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹു ആ ഫളിൽ ഞങ്ങൾക്ക് നിഷേധിക്കരുത്. തമ്പുരാനെ, നിൻ്റെ മഹത്തായ ഫളിൽ കൊണ്ട് ഞങ്ങൾ ആ ഹിസാബിൻ്റെ, പുനർജന്മത്തിൻ്റെ ആ സമയമൊക്കെ നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു